നമസ്കാരം. മലങ്കര ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള സഭാ തർക്കത്തിൽ ഇതുവരെ ഇരു കൂട്ടരെയും കൂടെ നിർത്തി വോട്ട് തേടാൻ കഴിഞ്ഞ പിണറായി വിജയനും സിപിഎമ്മിനും ഇനിയുള്ള കാലം ഇരു കൂട്ടരുടെയും തോളിൽ ഒരേപോലെ കൈയിട്ട് നടക്കുവാൻ കഴിയില്ല എന്ന് സൂചന നൽകി പിണറായി സർക്കാരിനെതിരെയുള്ള മുന്നറിയിപ്പായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭ ഇക്കഴിഞ്ഞ ഞായറാഴ്ച അവരുടെ പള്ളികളിൽ വായിച്ച പ്രമേയം जस्टिस के टी तोमस अध्यक्षन नियम परिष्करण कमीशन शुपारश नडप्पाक्कृत आवश्यप ओर्तोडॉक्स सभ्य एला पल्ली या कुर्बानी की शेष प्रमेय वाई अंगी सभ पास प्रमेय मुख्यमंत्री अयचु इटवक अंगबल नोकी पड़ी आर्क विटकोड़म तीरमाणीम के तोमस कमीशन तीरमान याकुवाय सभये सहायक वे ओर्तोडॉक्स विभाग कौन ഒരു കാരണവശാലും ഇത് അനുവദിച്ച് നൽകില്ല എന്ന തീരുമാനത്തിലാണ് ഓർത്തഡോക്സ് സഭ. അതേസമയം യാക്കോബായ വിഭാഗവും നിയമപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ നടപ്പാക്കിക്കൊണ്ട് ഓർഡിനൻസ് ഇറക്കണമെന്ന് ആവശ്യപ്പെട്ട് പള്ളികളിൽ പ്രമേയം വായിച്ചു. ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി നിലവിലുള്ളപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ യാക്കോബായ സഭയെ സഹായിക്കുവാനുള്ള തങ്ങളുടെ തീരുമാനം നടത്തിയെടുക്കുക പ്രയാസമാണ്. എന്തായാലും സിപിഎമ്മിനെയും പിണറായി വിജയൻ സർക്കാരിനെയും സംബന്ധിച്ച് സഭാ തർക്കത്തിൽ ഇതുവരെ തുടർന്ന നിലപാടുകളിൽ മുന്നോട്ട് പോകുവാൻ കഴിയില്ല. ഓർത്തഡോക്സ് സഭയെ വെറുപ്പിച്ചുകൊണ്ട് യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോയാൽ വീണ ജോജിനെ പോലെയുള്ള ഓർത്തഡോക്സ് സഭാംഗങ്ങളായ ഇടതുപക്ഷ മന്ത്രിമാരും എംഎൽഎമാരും ബുദ്ധിമുട്ടിലാകും. സഭാ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഇവർക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ വയ്യാതെ വരുമ്പോൾ അത് സംസ്ഥാന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ ചലനമുണ്ടാക്കുമെന്നത് തീർച്ചയാണ്. സഭാ തർക്കത്തിൽ വരും നാളുകളിൽ വരാൻ പോകുന്ന സംഭവവികാസങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ ശുഭസൂചകമാവില്ല എന്നത് ഉറപ്പാണ്. ഓർത്തഡോക്സ് സഭയുടെ പ്രമേയത്തിൽ ശക്തമായ താക്കീതും സഭയുടെ ആശങ്കയും മുന്നറിയിപ്പുമാണ്. പ്രമേയത്തിന്റെ ഒരു പൂർണ്ണ രൂപം ഇങ്ങനെ: മലങ്കര സഭാ തർക്കം ശാശ്വതമായി പരിഹരിക്കാൻ എന്ന വ്യാജേനെ ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായുള്ള നിയമപരിഷ്കരണ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ നിയമത്തിനുള്ള ശുപാർശ കേരള സർക്കാരിന് സമർപ്പിച്ചതായി മനസ്സിലാക്കുന്നു. 2017 ജൂലൈ 3-ലെ സുപ്രീം കോടതി വിധിക്ക് ഘടകവിരുദ്ധമായ പ്രസ്തുത ശുപാർശ നിയമപരമായി നിലനിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കുള്ള എതിർപ്പും പ്രതിഷേധവും അറിയിക്കുന്നു. 2017-ലെ വിധിക്ക് എതിരായി യാക്കോബായ വിഭാഗം നൽകിയ റിവ്യൂ പെറ്റീഷനും ക്ലാരിഫിക്കേഷൻ പെറ്റീഷനുമെല്ലാം തള്ളിക്കൊണ്ട് 2019-ലും 2020-ലും സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഉത്തരവുകളിലും കട്ടച്ചിറ കണ്ടനാട് പിറവം മുതലായ പള്ളികളെ സംബന്ധിക്കുന്ന കേസുകളിലെ വിധികളിലും നിയമനിർമ്മാണത്തിൽ കൂടിയോ മറ്റേതെങ്കിലും വിധത്തിലോ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി വിധി നടപ്പാക്കുന്നതിൽ കൂടി മാത്രമേ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കാവൂ എന്നും തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതാണ്. മലങ്കര സഭ ഒരു ട്രസ്റ്റും ഇടവക പള്ളികൾ അതിലെ വിവിധ യൂണിറ്റുകളും ആണെന്ന കോടതി തീർപ്പനുസരിച്ച് ഓരോ യൂണിറ്റിലെയും ഭൂരിപക്ഷം കണക്കാക്കി അവകാശം നിർണ്ണയിക്കാം എന്ന കമ്മീഷന്റെ ശുപാർശ രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്ക് വിരുദ്ധമാണ്. പാത്രിയാർക്കിസ് വിഭാഗം പല പ്രാവശ്യം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയും അവയെല്ലാം കോടതി ചെലവ് സഹിതം നിരാകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഭൂരിപക്ഷം അവകാശപ്പെട്ട് മലങ്കര സഭയുടെ സ്വത്ത് ഭാഗം വയ്ക്കുവാനോ പിടിച്ചടക്കുവാനോ ആർക്കും സാധിക്കുകയില്ല എന്നും കോടതി വിധിച്ചിട്ടുള്ളതാണ്. നിയമപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് കെ ടി തോമസ് പാത്രിയാർക്കിസ് വിഭാഗത്തിന്റെ ചില സമ്മേളനങ്ങളിൽ അവരുടെ നിലപാടുകളെ പിന്താങ്ങിക്കൊണ്ട് നടത്തിയിട്ടുള്ള ചില പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ശുപാർശയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തന്നെയുമല്ല, ഒരു ക്രിസ്ത്യ വിഭാഗത്തിന് മാത്രം ബാധകമാക്കിക്കൊണ്ട് നിയമം നിർമ്മിക്കുവാൻ ശ്രമിക്കുന്നത് അധാർമികവും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14-ന്റെ ലംഘനവുമാണ്. കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നിയമമായാൽ കേസുകൾ ശതഗുണീഭവിക്കുകയും കലഹങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതിനാൽ നിയമപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ പരിഗണനയ്ക്ക് പോലും എടുക്കാതെ തള്ളിക്കളയണമെന്ന് കേരള സർക്കാരിനോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രമേയം അവസാനിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.